ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒരു ക്രിസ്മസ് കാലം കൂടെ ആഗതമായിരിക്കുന്നു. ദൈവപുത്രൻ ഈ ഭൂമിയിൽ പിറന്നതിൻ്റെ സുന്ദര ദിനം സ്മരിക്കുന്ന ദിവസങ്ങൾ. ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അനേക അടയാളങ്ങളുണ്ട്. അതിൽ പുൽക്കൂടും കീറ്റുശീലയും കുഞ്ഞുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. പുൽക്കൂടിലെ ചാണകം ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകൾ പാപത്തിൻ്റെ കുറവുകൾ ജീവിക്കുന്ന നമുക്ക് ഒരു ശുദ്ധീകരണത്തിൻ്റെ ദിവസത്തിൻ്റെ ധന്യമായ ഓർമ്മയാണ് നൽകുന്നത്. കുഞ്ഞ നിഷ്കളങ്കതയുടെ അടയാളമാണ്. ഇന്ന് കപട ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിഷ്കളങ്കതയും വിശുദ്ധിയുമുള്ള ജീവിതത്തെ തിരികെ പിടിക്കണമെന്ന് ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. കീറ്റുശീലയിൽ പിറന്നിരിക്കുന്ന കുഞ്ഞ് കീറ്റുശീല ലളിതമായ ഒരു ജീവിത ക്രമത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്മസ് ഈസ് സെലിബ്രേഷൻ ഓഫ് സിംപ്ലിസിറ്റി. ഇന്ന് ആഘോഷങ്ങളൊക്കെ അതിരുകടക്കുന്ന ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലളിതമായ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ ആഘോഷങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്മസ് ഈസ് സെലിബ്രേഷൻ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പിതാവായിരിക്കും ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിയതിലൂടെ ലോകത്തെ എന്തുമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ് ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ പാവപ്പെട്ടവരെയും ബലഹീനരെയൊക്കെയും സ്നേഹിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നതിലൂടെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം അനുഗ്രഹകരമായി തീരുന്നത്. ക്രിസ്മസ് ഈസ് സെലിബ്രേഷൻ ഓഫ് ഷെയറിങ്. ദൈവം തന്നെ പുത്രനെ ലോകത്തിൽ പങ്കുവെക്കുന്നത് പോലെ തന്നെ ഈ ക്രിസ്മസ് തരുന്ന സന്ദേശമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ബലഹീനരോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിന് നന്മകൾ പങ്കുവെക്കുവാൻ സാധിക്കുന്നതിലൂടെയാണ് ക്രിസ്മസ് ഏറ്റവും അർത്ഥവത്തായിട്ട് തീരുന്നത്. ഈ നാളുകൾ കോവിഡ് പ്രതിസന്ധിയുടെ നാളുകളാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രത്യാശയുള്ള ഒരു ജനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ നാളുകളിൽ ലോകത്തിന് വെളിച്ചമായി തീർന്ന കർത്താവ് തന്ന ആത്മീയതയിൽ നമ്മുടെ ജീവിതങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുട്ടിലിരുന്ന ജനതയ്ക്ക് പ്രകാശത്തിൻ്റെ സാന്നിധ്യമായി വചനം ജഡമായി തീർന്ന കർത്താവിൻ്റെ തിരുജനനത്തെ ഓർക്കുവാനും സ്മരിക്കുവാനും ആഘോഷിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ നാളുകൾ കർത്താവെ നിന്നെ മറന്നുള്ള ആഘോഷത്തിൻ്റെ ഉടമകളായി തീരുവാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിസ്മസ് ആഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയുടെ നാളുകൾ അനേക ആളുകൾ പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് പ്രത്യാശ പകരുന്ന സാന്നിധ്യമായി തീരുവാൻ തക്കവണ്ണം ഈ ക്രിസ്മസിൻ്റെ കാലവളം ഞങ്ങൾക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഗമന കാലഘട്ടം കർത്താവെ നല്ല വാർത്തയുടെ കാലഘട്ടമാണല്ലോ. ഇത് അനേകർക്ക് പ്രയാസത്തിലിരിക്കുന്ന പല വ്യക്തികൾക്കും നല്ല വാർത്തയുടെ കാലഘട്ടമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ ഇമ്മാനുവേലായിരിക്കും ദൈവ സാന്നിധ്യമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഞങ്ങളോടുകൂടെ യാത്ര ചെയ്യുന്ന ഇമ്മാനുവേലായിരിക്കും ദൈവത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുപോലെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഏറിയ ദൈവകൃപ പ്രാപിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ നേരിടുവാനിടയായിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് ആവശ്യമായ സൗഖ്യത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെളിച്ചത്തിൻ്റെ സന്ദേശം ലോകത്തിന് കൊടുക്കുന്ന മക്കളായി തീരുവാൻ, കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്നതുപോലെ ഞങ്ങളെ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഒരുക്കി ഞങ്ങളുടെ
ദേശത്തെയും സഭയെയും ചുറ്റുപാടുകളെല്ലാം അനുഗ്രഹിച്ച് നന്മകളാലും സൗഖ്യത്താലും നിറച്ചാട്ട്. യേശു നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ.